ഞൊടിയിടയിൽ ഒരു സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഈ വലിപ്പത്തിലുള്ള ഒരു കത്തിരിക്കയാണ്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഏകദേശം ഈ വലിപ്പത്തിലുള്ള ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 7-8 വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞത്, ഇതിനേകദേശം ഒരു അരക്കപ്പോളം പരിപ്പ്, ഇതെല്ലാം കൂടെ അല്പം വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ വലിപ്പത്തിൽ ഒരല്പം പുളി, അതിനുശേഷം ഇത്രയും ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം. സാമ്പാർ നന്നായി വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം, എരിവ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം, അല്പം മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി തിളപ്പിക്കാം. കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1/4 സ്പൂണോളം ജീരകവും ഉലുവയും പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ കല്ലിൽ വെച്ച് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ, അതാണ് രുചി കിട്ടുന്നത്. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കറിയുടെ കട്ടിക്കനുസരിച്ച്. കട്ടി കൂടിപ്പോയാൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഉപ്പും ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 1 വറ്റൽമുളക് ചേർത്ത് കടു വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ല ഒരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയുമാണ്.